ലോകത്തെ നടക്കിയ കേരളത്തിന്റെ കഥ. ലൗജിയാദിൽ കുടുക്കി ISIS-ന് വേണ്ടി സിറിയയിലേക്ക് പോരാടാൻ കൊണ്ടുപോയ മലയാള ഹിന്ദു പെൺകുട്ടികളുടെ കഥ പറയുന്ന ദി കേരള സ്റ്റോറിയുടെ സംപ്രേഷണം ഇന്ന് ദൂരദർശനിൽ. ലോകത്തെ നടുക്കിയ കേരളത്തിന്റെ കഥ നിങ്ങളുടെ മുന്നിലേക്ക് എന്ന ക്യാപ്ഷനോട് കൂടിയാണ് ദൂരദർശൻ അവരുടെ ഫേസ്ബുക്ക് പേജിലൂടെ സംപ്രേഷണം അറിയിച്ചത്. ഇന്ന് ഏപ്രിൽ 5 വെള്ളിയാഴ്ച രാത്രി 8 മണിക്കാണ് ചിത്രത്തിന്റെ സംപ്രേഷണം. ഹിന്ദു ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആയിരക്കണക്കിന് പെൺകുട്ടികളെ മുസ്ലിം ചെറുപ്പക്കാർ വിവാഹത്തിലൂടെ മതപരിവർത്തനം നടത്തുകയും തുടർന്ന് ISIS പോലുള്ള തീവ്രവാദ സംഘടനകളിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നുവെന്നാണ് സിനിമ പറയുന്നത്. ആദാ ശർമ്മയെ നായികയാക്കി സുദീപ് തോസൻ രചനയും സംവിധാനം നിർവഹിച്ച ചിത്രം നിർമ്മിച്ചത് ബോളിവുഡ് നിർമ്മാതാവ് വിപുൽ അമൃതലാൽ ഷായാണ്. വൻ വിവാദങ്ങൾ അഴിച്ചുവിട്ട ചിത്രമായിരുന്നു ദ കേരള സ്റ്റോറി. സിനിമയുടെ ട്രെയിലർ പുറത്തിറങ്ങിയപ്പോൾ തന്നെ വലിയ വിവാദങ്ങളാണ് സൃഷ്ടിച്ചത്. എന്നാൽ ഇപ്പോൾ ദൂരദർശനിൽ ചിത്രം പ്രദർശിപ്പിക്കുക എന്ന തീരുമാനത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. വർഗീയ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമമെന്നാണ് CPIM വിമർശനം. കേന്ദ്ര സർക്കാർ ദൂരദർശനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുമെന്നാണ് അവർ ഉന്നയിക്കുന്ന ആരോപണം. പ്രദർശനം പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് LDF-ഉം UDF-ഉം. കേരളത്തെ ഇകഴ്ത്തി കാണിക്കാനുള്ള നീക്കത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്തിരിയണമെന്നാണ് മുഖ്യമന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും ആവശ്യപ്പെട്ടത്. കേരളത്തിൽ ഭിന്നിപ്പ് ലക്ഷ്യമിട്ടുള്ള നീക്കമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചത്. അതേസമയം കേരളത്തിൽ നിന്ന് ജിഹാദിന് വേണ്ടി ഭീകരവാദ സംഘടനയിലേക്ക് ചേക്കേറിയവരുടെയും ലവ് ജിഹാദിൽപ്പെട്ട് മതപരിവർത്തനം ചെയ്യപ്പെട്ട മലയാളികളുടെയും കഥ പറഞ്ഞ ചിത്രം എന്തുകൊണ്ടാണ് CPM-ഉം കോൺഗ്രസും അസ്വസ്ഥരാകുന്നതെന്ന ചോദ്യവും ശക്തമാണ്. സത്യം പുറത്തുവരുന്നത് തടയുകയാണ് ചിലരുടെ ലക്ഷ്യമെന്നാണ് പ്രക്ഷേപണം ചെയ്യുന്നതിനെ എതിർക്കുന്നവരെ വിമർശിച്ച് ചിത്രത്തിന്റെ സംവിധായകൻ സുദീപ് തോസൻ പ്രതികരിച്ചത്. സി ന്യൂസ് കോഴിക്കോട്.